വിമർശനാത്മകമായ ഒരു കലയാണ് കാർട്ടൂൺ. പുകഴ്ത്തി വരയ്ക്കുന്നത് കാർട്ടൂൺ അല്ല. കോവിഡിനെ നേരിടാൻ ഗോമൂത്രവും ചാണകവും വളരെ എഫക്റ്റീവാണ് എന്ന രീതിയിൽ വളരെയധികം ക്യാമ്പയിനുകൾ നടക്കുകയും ആ ക്യാമ്പയിൻ പല ക്യാമ്പയിനും സ്പോൺസർ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാരും എം എൽ എമാരും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണ്. പക്ഷെ അത് വരയ്ക്കരുത്, ഇത് വരയ്ക്കരുത്, ഇത് വരയ്ക്കരുത്, പിന്നെ എന്താണ് ഇവർ പറയുന്നത്? എനിക്കാണെങ്കിൽ ഇത് നാഷൻ വൈഡ് പബ്ലിസിറ്റി ആയി എന്നുള്ളതാണ്, കാണാത്തവരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും അതിനെനിക്ക് പ്രത്യേക നന്ദി സംഘപരിവാറിനോട് പറയാനുണ്ട്. കാർട്ടൂണിസ്റ്റ് അനൂപ് രാധാകൃഷ്ണനാണ് ഇന്ന് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ സംഘപരിവാർ ആക്രമണം, സൈബർ ആക്രമണം ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലളിതകല അക്കാദമിയുടെ അവാർഡിന് ശേഷമായിരുന്നു ഈ രീതിയിലുള്ള നടപടികളൊക്കെ. എന്തായിരുന്നു ഈ ഇത്രയും സൈബർ ആക്രമണം ഉണ്ടാവാൻ വേണ്ടിയുള്ള കാരണം? കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് ഫോൺ ഓൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. വളരെ മോശമായ രീതിയിലുള്ള ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനിടുന്ന പോസ്റ്റുകളുടെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ഇടുന്ന പോസ്റ്റുകളുടെ താഴെയെല്ലാം വളരെ അശ്ലീലമായ കമൻറ്റുകൾ ഉൾപ്പെടെ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ കാർട്ടൂൺ പിൻവലിച്ചില്ലെങ്കിൽ സമൂഹം നിങ്ങളെ തെരുവിൽ നേരിടുമെന്ന രീതിയിലുള്ളൊരു മെസ്സേജ്, പ്രകോപനപരമായ മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് വ്യാപകമായ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിനവർ പറയുന്ന കാരണം എന്തെന്നാൽ എൻ്റെ ഈ അവാർഡിന് അർഹതമായ കാർട്ടൂൺ രാജ്യദ്രോഹപരമാണ്, അഥവാ ഞാൻ രാജ്യത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവരതിന് പറയുന്ന കാരണം, ആ കാർട്ടൂൺ എന്നത് ഒരു 2020 മാർച്ച് 5 വരച്ച, അതായത് 1.5 കൊല്ലം മുമ്പ് വരച്ച് ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്ത ഒരു കാർട്ടൂണായിരുന്നു. ആ സമയത്തെ, ആ ഒരു കാലഘട്ടത്തിൽ കോവിഡ് നന്നായി കയറി നിൽക്കുന്ന സമയമാണ് ആ സമയം. അപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം കോവിഡിനെ എങ്ങനെ നേരിടണം, ശാസ്ത്രീയമായി എങ്ങനെ നേരിടണം, മരുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ശാസ്ത്രീയമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കോവിഡിനെ നേരിടാൻ ഗോമൂത്രവും ചാണകവും വളരെ എഫക്റ്റീവാണ് എന്ന രീതിയിൽ വളരെയധികം ക്യാമ്പയിനുകൾ നടക്കുകയും ആ ക്യാമ്പയിൻ പല ക്യാമ്പയിനും സ്പോൺസർ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാരും എം എൽ എമാരും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു, അല്ലെങ്കിൽ അതിനെ തടയിടാൻ നോക്കുന്നില്ല എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ മാർച്ച് മാസം നന്നായി കത്തിരുന്നൊരു ന്യൂസായിരുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ അതാത് സന്ദർഭങ്ങളിൽ അല്ല, അതാത് കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന സംഭവങ്ങളോ വാർത്തകളോ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, അതിലെ വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഒരു കാർട്ടൂണിസ്റ്റ് വരയ്ക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 2020 മാർച്ചിൽ ഞാൻ വരച്ചത് ഈ തികഞ്ഞ അശാസ്ത്രീയപരമായ ഒരു ചികിത്സാ രീതി പ്രൊമോട്ട് ചെയ്യുന്നതിനെയും, ഒരുപക്ഷെ സർക്കാർ ഔദ്യോഗികമായിട്ടായിരിക്കില്ല എങ്കിൽ പോലും അതിനെ തടയിടാൻ സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ പല നോർത്ത് ഇന്ത്യയിലെ പല ആളുകളും അത് വിശ്വസിച്ച് ഈ ചാണകത്തിൽ കുളിക്കുന്നതും ഗോമൂത്രം കുടിക്കുന്നതും എല്ലാം പ്രതിരോധശേഷി ആർജിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനുൾപ്പെടെ പൗരന്മാരായ ഞാനും കവിതയ്ക്ക് ഉൾപ്പെടെ പൗരന്മാരായിട്ടുള്ള ഈ രാജ്യത്തെ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു നാണക്കേടായി മാറ്റുവാൻ ഇവരെ ശ്രമിക്കുന്നതിനെതിരെ അന്ന് ഒരു വിമർശനാത്മകമായി വരച്ച കാർട്ടൂണായിരുന്നു അത്. അപ്പോൾ ശ്രദ്ധിക്കണം, 1.5 വർഷം മുമ്പ് അന്നത്തെ ഒരു കാലഘട്ടത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ച് വരച്ച കാർട്ടൂണായിരുന്നു. അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഗ്ലോബൽ മെഡിക്കൽ സമ്മിറ്റ് എന്നൊരു കോൺസെപ്റ്റാണ് വെച്ചത്. അതിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ള പ്രതിനിധികളുണ്ട്, എല്ലാം ഡോക്ടേഴ്സാണ്, സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ സമ്മിറ്റിൽ നമ്മുടെ രാജ്യത്തിന് പ്രതിനിധീകരിക്കുന്നത് ഈ പറഞ്ഞ ഗോമൂത്രവും ചാണകവും ഒക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പശു, ഒരു കാവ്യവേഷം ധരിച്ച പശുവിനെയാണ് അത് ചിത്രീകരിച്ചിരുന്നത്. ഇതായിരുന്നു ആ ഒരു കാർട്ടൂൺ. അത് പക്ഷേ അവാർഡ് ലഭിച്ചത് ഈ അടുത്താണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2019-20 കാലഘട്ടത്തിലെ അവാർഡാണ് ഇപ്പോൾ ലഭിച്ചത്. 2019-20 കാലഘട്ടത്തിൽ വരച്ച അല്ലെ വരയ്ക്കപ്പെട്ട കാർട്ടൂണുകളാണ് ലളിതകല അക്കാദമി 2020 സെപ്റ്റംബറിലാണ് ഈ എൻട്രീസ് കോൾ ഫോർ ചെയ്യുന്നത്. അന്ന് അയച്ചു കൊടുത്ത കാർട്ടൂണുകൾ കോവിഡ് നീണ്ടുപോയതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഫലപ്രഖ്യാപനമൊക്കെ വൈകി. ഈ അടുത്താണ് ഫലം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം 100 കോടി വാക്സിൻ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു നല്ലൊരവസ്ഥയിൽ നിൽക്കുന്ന കാര്യമാണ്, സമയമാണ്. സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വസ്തുത മനസ്സിലായില്ല, ഇതൊരു പഴയ കാലത്തെ കാർട്ടൂണാണെന്നുള്ള മനസ്സിലാവാതെ ഈ 100 കോടി വാക്സിൻ കിട്ടി നിൽക്കുന്ന രാജ്യത്തെ അപമാനിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ വസ്തുതകൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇവരുടെ ഒരു ആവശ്യമല്ല. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ്
പിന്നെ അടുത്ത അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹി ആക്കാന്നുള്ളതല്ലോ. അവർക്ക് താല്പര്യമില്ലാത്തത് വരയ്ക്കുന്നവരെ രാജ്യദ്രോഹി ആക്കാം. മറ്റ് ചിന്തകളില്ല അവിടെ, മറ്റ് വർത്തമാനങ്ങളില്ല, ഡിബേറ്റുകളില്ല. നീ രാജ്യദ്രോഹിയാണ്, നീ രാജ്യത്തെ അപമാനിച്ചു, എല്ലാതിൻ്റെ കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ഇവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ, ഹെയ്റ്റ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ കൂടി ഒരു എക്സ്ട്രാ കാര്യം കൂടി അവർ ചെയ്തു. ഇവരുടെ എപ്പോഴും ഒരു ക്യാമ്പയിൻ വർഗീയമായിരിക്കും. തുപ്പൽ ഹലാൽ ഫുഡ് എന്നുള്ള പ്രശ്നം ഇപ്പോൾ ഈ അടുത്ത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് വളരെ ലോക്കലായി നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ തുപ്പൽ ഹലാൽ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല, അതിനുവേണ്ടി കാർട്ടൂൺ വരയ്ക്കാൻ അനൂപ് രാധാകൃഷ്ണൻ അനൂപിനെ സമീപിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ ഒരു പോസ്റ്ററാക്കി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഇത് കണ്ടിട്ടാണ് ഈ സംഘപരിവാർ അനുകൂലികൾ എന്നെ വിളിച്ച് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ കാർട്ടൂൺ വിഷയത്തിൽ സംഭവിച്ചത്. തെറ്റിദ്ധാരണ മൂലമാണ് അവർ ചെയ്യുന്നത്. കാർട്ടൂണിനെതിരെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. ക്രിയേറ്റീവായുള്ള വിമർശനം ഏറ്റെടുക്കാൻ കാർട്ടൂണിസ്റ്റുകളും തയ്യാറാണ്. പക്ഷേ വിമർശിക്കുമ്പോൾ അതൊരു അക്രമത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ അപലപിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഒന്നൊന്നര വർഷം മുന്നേ വരച്ച കാർട്ടൂണാണ്. അന്ന് ഇത്തരത്തിൽ വരച്ച് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും സൈബർ ആക്രമണോ അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. സത്യമായി പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 250 ലൈക്കും 150 ഷെയറും മാത്രമാണ് അന്ന് ആ കാർട്ടൂൺ കിട്ടിയത്. അതായത് അത്രയും കുറച്ച് പേര് അത് കണ്ടിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് നേഷൻ വൈഡ് പബ്ലിസിറ്റി ആയി എന്നുള്ളതാണ്. കാണാത്തവരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും അതിനെനിക്ക് പ്രത്യേകം നന്ദി സംഘപരിവാറിനോട് പറയാനുണ്ട്. അപ്പോൾ വേറൊരു തരത്തിലെ, അതായത് ഇപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് സംഘപരിവാർ വലിയ രീതിയിലുള്ള ആക്രമണമാണ്. ഇപ്പം നോർത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നത് മുതൽ ഇതേ രീതിയിൽ കാർട്ടൂണിസ്റ്റുകൾ പ്രതികരിച്ചിട്ടുണ്ട്, പല തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കാർട്ടൂണുകൾ പല സമയത്തായിട്ട് ഈ രീതിയിൽ പിൻവലിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഈ കോവിഡിന്റെ സമയത്ത്. പക്ഷെ കേരളത്തിൽ നമുക്ക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ വലിയ രീതിയിൽ, അതായത് കാർട്ടൂൺ ഈ അവാർഡ് പിൻവലിക്കണം എന്നുള്ള ആവശ്യങ്ങൾ വരെ ഇവർ ഉന്നയിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കെ സുരേന്ദ്രന്റെ പോസ്റ്റ് അതൊരു ഭീഷണി കൂടിയാണല്ലോ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ അധികാരികളോടുള്ളൊരു ഒരു ഒരു ഭീഷണി കൂടിയാണ് അവർ മുഴക്കുന്നത്. അപ്പോൾ ഇത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ കേരളത്തിലൂടെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണണമെന്നാണ് വിചാരിക്കുന്നത്? കേരളത്തിൽ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കേരളത്തിലാണെങ്കിൽ മീഡിയ ആണെങ്കിൽ കൂടി കാർട്ടൂണൊക്കെ ആണെങ്കിൽ കൂടി ഒരു പരിധിവരെ ഈ സംഘപരിവാർ ഭീഷണിക്ക് വഴങ്ങിയിട്ടില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പല കാർട്ടൂണിസ്റ്റുകളും, കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ വിമർശനാത്മക കലയാണ്. അതായത് നമ്മളെ ഭരിക്കുന്നവരെ അവരെ തെറ്റായ നയങ്ങളെ വരയിലൂടെ ചിരിയിലൂടെ വരച്ച് കാട്ടുന്ന ഒരു കലയാണ് കാർട്ടൂൺ. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയിലെ പ്രഗത്ഭരായ കാർട്ടൂണിസ്റ്റുകൾ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭരിക്കുന്നവരെ തെറ്റായ നയങ്ങൾ വരച്ചു കാട്ടുക, വിമർശിക്കുക. അപ്പോൾ ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു ഇതിനു മുമ്പുള്ള ഭരണാധികാരികൾ. പക്ഷേ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ കാര്യം എടുത്താൽ പല കാർട്ടൂണിസ്റ്റുകളും ഭരിക്കുന്നവരെ പുകഴ്ത്താൻ വേണ്ടിയാണ് കാർട്ടൂൺ വരയ്ക്കുന്നത്. അതിലെന്താണ് കിട്ടുന്നത് എനിക്കറിയില്ല. കാരണം വിമർശനാത്മകമായ ഒരു കലയാണ് കാർട്ടൂൺ. പുകഴ്ത്തി വരയ്ക്കുന്നത് കാർട്ടൂണല്ല. പക്ഷെ പല പത്രങ്ങളിലെയും മെയിൻ സ്ട്രീം പത്രങ്ങളിലെ കാർട്ടൂണിസ്റ്റുകൾ ഉൾപ്പെടെ ഭരിക്കുന്നവരെ പുകഴ്ത്തുകയും പ്രതിപക്ഷത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതാണ്. അതിനെന്ത് ധർമ്മമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കാർട്ടൂണിസ്റ്റ് പോലും ഇത്തരമൊരു ഭരിക്കുന്നവരെ പുകഴ്ത്തുക, ചിലപ്പോൾ വരയ്ക്കാതിരിക്കാം, ഭരിക്കുന്നവർക്കെതിരെ വരയ്ക്കാതിരിക്കാം, പക്ഷേ ഭരിക്കുന്നവരെ പുകഴ്ത്തി വരയ്ക്കുന്ന ഒരു രീതി കേരളത്തിൽ ഇതുവരെ കാണുന്നില്ല. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം കാരണം. ഇവരുടെ അജണ്ട കേരളത്തിൽ നടപ്പാവുന്നില്ല. അപ്പോൾ ഏത് ഇപ്പോൾ നടപ്പാവാത്തതുകൊണ്ടാണല്ലോ ഇലക്ഷനിലൊക്കെ വളരെയധികം ദയനീയ പരാജയം ഏറ്റെടുത്ത് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇത് തുടങ്ങണം. അതിനുള്ളൊരു ചുവടുവയ്പ് ആയിരിക്കാം ഇത്. നാളെയും കാർട്ടൂണിസ്റ്റുകൾ ഇവർക്കെതിരെ വരയ്ക്കരുത്. അതിന് ഇത്രമാത്രം ഭീഷണിപ്പെടുത്തി ഒരു കാർട്ടൂണിസ്റ്റ് പിന്മാറിക്കഴിഞ്ഞാൽ അത് മറ്റ് കാർട്ടൂണിസ്റ്റുകൾക്ക് കൂടി പേടിപ്പിക്കുന്ന രീതി, പേടി വരുന്ന രീതിയാവും. അതായിരിക്കണം ഇവരുടെ ചിന്ത. പക്ഷേ അതെ, വിചാരിക്കുന്നു. ഇപ്പം നിലവിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഒരു? ഞാനിവിടെ എൻ്റെ ലോക്കൽ സ്റ്റേഷൻ കടവന്ത്ര സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള പരാതികളെ പോയിരിക്കുന്നത്. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ കെ സുരേന്ദ്രൻ്റെ അക്രമത്തിനുള്ള ആഹ്വാനത്തിന് എതിരെയുള്ളൊരു പരാതിയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെതിരെ കുറേയധികം മെസ്സേജുകളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്പറുകൾ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചവരുടെ അക്കൗണ്ടും പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ പരാതി സ്വീകരിച്ചു, സൈബർ സെല്ലിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതിൽ നടപടി ഉണ്ടാവും എന്നാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് ഇപ്പം നമ്മളിങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയും ചോദിക്കുകയാണ്, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ളൊരു കടന്നുകയറ്റം കൂടിയാണ്.
അതായത് വരയ്ക്ക് മേലെ അല്ലെങ്കിൽ ഒരു ഒരു ആർട്ടിന് മേലെ ഉണ്ടാവുന്ന ഇത്തരം പ്രതിഷേധങ്ങളും നമ്മൾ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒന്നര വർഷം മുന്നേ വരച്ചൊരു കാർട്ടൂൺ അത്രയും കാലം ഇല്ലാതിരുന്ന പ്രതിഷേധവും അല്ലെങ്കിൽ പലതരത്തിലുള്ള അശ്ലീല കമന്റുകൾ പോലും അതിന് അവാർഡ് കിട്ടുന്ന സമയത്ത് വരുന്നു. വേറൊരു രീതിയിൽ നമ്മളതിന് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഇതൊരു ഭീഷണിയാണ് എന്നുള്ള രീതിയിൽ തന്നെ നോക്കിക്കാണേണ്ടതല്ലേ സമൂഹത്തിൽ? തീർച്ചയായും ഭീഷണി തന്നെയാണത്. ഇത് പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അത് നമുക്ക് ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നുള്ളത് ഒരു വ്യക്തമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ വരയ്ക്കുമ്പോഴും എന്തും ഏതും വരയ്ക്കണം വരയ്ക്കാമെന്നുള്ളൊരു ചിന്ത എനിക്കും ഇല്ല. ഒരു സെൽഫ് എഡിറ്റിംഗ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ എഡിറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഒരു സെൽഫ് എഡിറ്റിംഗ് ഇത് എങ്ങനെ സമൂഹത്തിനെ ബാധിക്കും? ഇതിൽ വർണ്ണ വർഗ ജാതി മത വ്യത്യാസങ്ങൾ അത് സെൻറ്റിമെൻറ്റ്സ് ഹർട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാർട്ടൂണിസ്റ്റ് തന്നെ സ്വയം എഡിറ്റ് ചെയ്യണം എന്നുള്ള വിശ്വാസമുള്ളതാണ് ഞാൻ. എന്തും ഏതും വരച്ചിരുന്നതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് വരച്ചാലും ഒരു വിഭാഗത്തിന് അത് ഇഷ്ടപ്പെടും, ആരെയാണോ വിമർശിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ വിമർശനം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരൊന്നും അല്ല ഇന്നത്തെ ഭരണാധികാരികൾ. അപ്പോൾ തന്നെ ഭീഷണിയുടെ സ്വരം എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വിമർശനം ഇഷ്ടമായില്ല, നിങ്ങൾക്ക് തിരിച്ച് വിമർശിക്കാം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഈ തെറിവിളികൾ ഒരു വശത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പലരും ഞാൻ വരച്ച കാർട്ടൂണിനെ മറ്റൊരു രീതിയിൽ വരച്ചു, അത് മറ്റൊരു കാർട്ടൂണാക്കി, ഇതിനെ ബേസ് ചെയ്ത് മറ്റൊരു കാർട്ടൂണാക്കി തിരിച്ചെനിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് സന്തോഷമുള്ളൂ, കാരണം അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. നിങ്ങൾ ഏത് രീതിയിൽ ഞാൻ പ്രതികരിച്ചോ നിങ്ങൾ അതേ നാണയത്തെ തിരിച്ചു തരൂ, വരയിലൂടെ തിരിച്ചു തരൂ, അല്ലെങ്കിൽ കൃത്യമായ വിമർശനം തിരിച്ചു തരൂ. നിങ്ങൾ ഈ ഭീഷണി മുഴക്കുമ്പോഴാണ് നിങ്ങൾ പരിഹാസരാകുന്നത്. അതെ, ഇവിടെ പറയുന്ന അസഹിഷ്ണുതയില്ല, ഫാസിസം ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പം ഇന്നലെ പങ്കെടുത്ത ചാനൽ ചർച്ചകളിലൊക്കെ ഒരു പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും വരച്ചോളൂ, പക്ഷെ അത് വരയ്ക്കരുത്, ഇത് വരയ്ക്കരുത്, ഇത് വരയ്ക്കരുത്. പിന്നെ എന്താണ് ഇവർ പറയുന്നത്? ഇതാണ് ഭീഷണിയുടെ സ്വരം തന്നെയാണിത്. അതൊന്നും വിലപ്പോയില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. ഈ മുൻപ് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പൊ നേരത്തെ ചർച്ചകൾ പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി മുൻപ് ഇതേപോലെ വരച്ച കാർട്ടൂൺ, ഇത് അവാർഡിനർഹമായ ലളിതകല അക്കാദമിയുടെ തന്നെ കാർട്ടൂൺ, അതിന് അവാർഡ് കൊടുത്തില്ലല്ലോ. ഇപ്പൊ ഇതിനും അതുകൊണ്ട് തന്നെ ഇതിനും അവാർഡ് കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എന്താണ് ഒരു പ്രതികരണം? ആ വിഷയത്തെ ശരിക്കും പ്രതികരിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ ലളിതകല അക്കാദമിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കാർട്ടൂണിസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആ കാർട്ടൂണിന് അവാർഡ് കൊടുക്കാതിരുന്നതിനെയും ഞങ്ങൾ കേരള കാർട്ടൂൺ അക്കാദമിയും ഞാൻ വ്യക്തിപരമായിട്ടൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് വിമർശിച്ചാണ്. പക്ഷേ ആ കാർട്ടൂണിന് അവാർഡ് അന്ന് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചെങ്കിലും ഈ അവാർഡിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനായിട്ടൊരു തീരുമാനം ഉണ്ടാവുകയും അതിന് പത്രക്കുറിപ്പ് ഇറക്കുകയും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ അത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ അതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയേണ്ടത് ലളിതകല അക്കാദമിയാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ ലളിതകല അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള നേമം പുഷ്പരാജനെതിരെയും വലിയ രീതിയിലുള്ള അറ്റാക്ക് വരുന്നു ഈ വിഷയത്തോട് ഈ കാർട്ടൂൺ ഇതിനോടനുബന്ധിച്ച്. അപ്പോൾ എന്താണ് ഈ ലളിതകല അക്കാദമി ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പിന്തുണ എങ്ങനെയാണ്? ഇപ്പം അനൂപനായാലും നേമം പുഷ്പരാജനായാലും ഒക്കെ എങ്ങനെയാണ് ലളിതകല അക്കാദമി ഇതിനെ സമീപിക്കുന്നത്? ഇപ്പോൾ ഈ അവാർഡ് വിവാദം വന്ന സമയത്ത് തന്നെ അദ്ദേഹമായി ഞാൻ സംസാരിച്ചു, പുഷ്പരാജനായ സാർ സംസാരിച്ചിരുന്നു. സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നോട് ചോദിച്ചു, എന്താണ് നമുക്ക് എന്താണ് അതിൽ പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഈ 2020 മാർച്ചിലെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നേമം പുഷ്പരാജ അല്ല ഇത് ചെയ്യുന്നത്, ഇദ്ദേഹം ലളിതകല അക്കാദമി ഒരു പാനലിനെ വയ്ക്കുക, ജൂറിയെ വയ്ക്കുകയാണ്. ശ്രീ ഇ പി ഉണ്ണി, ഇന്ത്യൻ എക്സ്പ്രസിലെ സീനിയർ കാർട്ടൂണിസ്റ്റ് ആണ്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു പാനലാണ്, ജഡ്ജിങ് പാനലാണ് തീരുമാനിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞൊരു വിഷയം വരുന്നുണ്ട്, ലളിതകല അക്കാദമി ഒരു കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനമാണ്. അവരൊരു തീരുമാനം എടുക്കുന്നു, നേരെ അതിൻ്റെ ചെയർമാൻ്റെ വീട്ടിലേക്കാണ്, വീണ്ടും വ്യക്തിപരമാവുകയാണ്. നിങ്ങൾ ആശയപരമായി സംവദിക്കൂ, അത് ചെയ്യുന്നില്ല. വ്യക്തിപരമായിരുന്നു അവിടെ പോയിട്ട് പ്രതിഷേധം നടത്തുന്നു, തല്ലിപ്പൊളിക്കുന്നു. ഇത് തന്നെ, ഈ തല്ലിപ്പൊളിക്കുന്ന ന്യൂസുകൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ നിങ്ങൾ ക്രിയേറ്റീവായി സമരം ചെയ്താലും നല്ല ന്യൂസ് വരും. ഇത് അതില്ല, ഇത് പഴയ പോലെ തന്നെ ഭീഷണിയും ഇതും തന്നെ. ഇതെല്ലാം നേരത്തെ പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുക അല്ലെങ്കിൽ അടിച്ചമർത്തുക എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്ന ഒരു സമര രീതിയാണ്. ഇപ്പോൾ 1.5 വർഷം മുന്നേ വരച്ചു എന്ന് പറഞ്ഞ കാർട്ടൂൺ അല്ലെങ്കിൽ പഴയതാണെന്ന് പറയുന്ന കാർട്ടൂൺ, എനിക്ക് തോന്നുന്നു അതിൻ്റെ സാമൂഹ്യ പ്രസക്തി ഇപ്പോഴും ചോർന്നു പോകുന്നില്ലല്ലോ. കാരണം നമ്മൾ എത്രയൊക്കെ വാക്സിനേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ പോലും മറുഭാഗത്ത് ഇതേ അശാസ്ത്രീയത നടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒക്കെയുള്ള കടന്നുകയറ്റമായിട്ട് ഇത് മാറുന്ന സമയത്ത് വരയ്ക്കാൻ തന്നെയല്ലേ ഇനിയും വരും? ഇനിയുള്ള ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ അടുത്ത് തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം പറഞ്ഞു,
ഇന്ത്യൻ എക്കോണമി ശക്തിപ്പെടുത്തുന്നത് ഗോമൂത്രവും ചാണകവും പശുവൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അത് ഈ മാസം പറഞ്ഞിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ അത് ബേസ് ചെയ്തൊരു കാർട്ടൂൺ ഇന്ന് വരച്ചു എന്ന് വിചാരിക്കുക, അതിന് ഒരു വർഷം കഴിഞ്ഞ് അവാർഡ് കിട്ടുമെന്ന് വിചാരിക്കുക. ഇന്ന് വിമർശിക്കുന്നവർ പോലും അല്ലെ, ഇന്ന് അത് ശരിയല്ല എന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ അപ്പോൾ എനിക്കതിനെ കയറിയേക്കാം. കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല പറയേണ്ടത്, ഇത് ഇതേ സിറ്റുവേഷൻ വന്നേക്കാം. പക്ഷെ ഇപ്പോഴും ആ കാര്യം നടക്കുന്നുണ്ട്. അതും കൂടാതെ ഈ അടുത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് പോയതാണ് ഒരു മധ്യപ്രദേശിലെ മറ്റു ഉള്ള ഹരിയാനയിലുള്ളൊരു മനുഷ്യൻ ഒരു ഗോശാലയിൽ നിന്ന് ഗോമൂത്രം കുടിച്ച് കാണിക്കുകയും ഇതെല്ലാം ഹെൽത്തിന് നല്ലതാണെന്ന് പറയുകയും ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സയൻറ്റിഫിക് ടെമ്പർ വളർത്താൻ എന്താ ബാധ്യസ്ഥരായ സർക്കാർ ഒന്നുകിൽ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ബാൻ ചെയ്യണം. ഇപ്പം ഞാനൊരു ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളൊരു വീഡിയോ അത് മീഡിയ വണ്ണിന് വേണ്ടി ഞാൻ കൊടുത്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്കും ഇന്നത് കാണുന്നില്ല, ഇന്നത് അവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു, റിപ്പോർട്ടായിരിക്കും കാരണം. പക്ഷേ ഇത്തരം അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി എടുക്കുന്നില്ല. ആ നടപടി എടുക്കാത്ത കാര്യത്തിന് നമ്മൾ വിമർശിക്കുന്നു, ആ വിമർശിക്കുന്ന നമുക്കേത് നടപടി ഉണ്ടാകുന്നു? ഇതെന്ത് ലോകമാണ്? അപ്പോൾ നാളെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളുടെ അല്ലെങ്കിൽ ചാണകവും ഗോമൂത്രം മാത്രമല്ല അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്, ഇത്തരം കാര്യങ്ങളുടെ ഒന്നും സീരിയസ്നെസ് കുറയുന്നില്ല. ഇത്തരം കാര്യങ്ങൾ എപ്പോൾ വരുമെങ്കിലും അത് എൻ്റെ നാടിനെതിരാണെന്ന് എനിക്ക് മനസ്സിലാകും, നല്ല ബോധ്യമുണ്ട്. എൻ്റെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിനെതിരാണ് തീർച്ചയായും വരച്ചിരിക്കും. വരയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം അവിടെ തീർന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എന്ത് ആക്രമണം വന്നാലും വരയ്ക്കാനുള്ളത് നമ്മൾ വരച്ചിരിക്കും. സന്തോഷം.